ഊണ് നമ്മുടെ മനസ്സ് നിറയുന്ന ഊണാണ്, മനസ്സും വയറും നിറയുന്ന ഊണാണ്. മൈസൂർ പാക്ക് കുഴപ്പമില്ല, നമുക്ക് അവസാനം ഒരു മധുരം എന്നുള്ള രീതിയിൽ കഴിക്കാം അല്ലേ. നമസ്കാരം. നമ്മൾ വയനാട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിവിയേറ്റ് ചെയ്ത് പട്ടാമ്പി വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പട്ടാമ്പി നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറി നല്ല ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചായക്കടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് അന്വേഷിച്ചുള്ള യാത്രയാണ്. ഇപ്പം അവിടെ ചെന്ന് ദോശയുടെ പാചകമൊക്കെ കണ്ട് അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മള് പട്ടാമ്പി അടുത്ത് തന്നെ ചെറുതുരുത്തി, ചെറുതുരുത്തി അടുത്താണ് അല്ലേ, ആറ്റൂര്, ആറ്റൂര്, ആറ്റൂര് നായരേട്ടിന്റെ കടയിൽ വന്നു. നായരേട്ടിന്റെ കടയെന്നും പറയാം, നാരായണേട്ടിന്റെ കടയെന്നും പറയാം, കുട്ടനായരുടെ കടയെന്നും പറയാം അല്ലേ. മൂന്ന് പേരുകളിലാണ് ഒരു കട തന്നെ പ്രശസ്തം. പക്ഷെ പുറത്തറിയിച്ചു വെച്ചിരിക്കുന്നത് ന്യൂ ഹോട്ടലിന് മാത്രമാണ്. ന്യൂ ഹോട്ടലിന് പേരാണെങ്കിലും ശരിക്കും വളരെ പഴക്കം ചെന്ന ഒരു ഹോട്ടലാണ്. 90 വർഷം പഴക്കം അല്ലേ ഏട്ടാ, 90 വർഷം പഴക്കമുള്ളതാണ് ഇത്. മുരളിയേട്ടൻ, മുരളിയേട്ടനാണ് ഇവിടെ ദോശ ചുടുന്നത്. ദോശയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ഊണും എല്ലാം ഉണ്ട്, പൂരിയുണ്ട്, ചെറുകടികൾ, വട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദോശയും വടയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തം എന്നാണ് പറയുന്നത്. ചമ്മന്തി, ദോശയും ചമ്മന്തിയും വട. അതേപോലെ തന്നെ നല്ല ചൂട് ചായ നമുക്ക് അതിൻ്റെ കൂടെ കുടിക്കാം. പണ്ട് സിനിമാക്കാരൊക്കെ ഇവിടെ വന്ന് ഇഷ്ടംപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അത് നേരല്ലേ? അതെ അതെ, പണ്ട് ഷൊർണൂരൊക്കെ സിനിമയുടെ മെയിൻ ഏരിയ ആയിരുന്നപ്പം ഇവിടെ വന്ന് ദോശ കഴിച്ച് ഭയങ്കര പ്രശസ്തമായ ഒരു സ്ഥലമാണ്. നാരായണനോട് ഒന്ന് പരിചയപ്പെട്ട് വരാം. ഇതാണ് നാരായണേട്ടൻ. നമസ്കാരം നാരായണേട്ടാ. നാരായണേട്ടനോട് ഞാൻ ഇച്ചിരി മുമ്പ് ചോദിച്ചപ്പോ ഇതിലെല്ലാം വന്നിട്ടുണ്ട്, ഇനിയിപ്പോ എന്താണ് വരാനിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. പറയാനില്ല, അതായത് ഇപ്പൊ ചെറിയത് 90-92 വർഷമായി, 93rd കടയുടെ പേര് ന്യൂ ഹോട്ടലിനാണ്. അത് ശരിക്കും പറയാച്ചാൽ കൈതപ്രസാറിന് വേണ്ടിയിട്ടാണ് പേര് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അതൊന്നൂര് കോഴിക്കോട്ടിൽ കാലഘട്ടം പുറപ്പെട്ട് കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലൊരു ചെറിയ ഓടിട്ട കടയാണെന്ന് പറയും. ഡ്രൈവർ ആകെ പെട്ടു. ലാസ്റ്റ് ആദ്യം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ ഇതിന് പേരില്ല. സിനിമ ആക്ടേഴ്സിലായിരുന്നു, സത്യൻ സാറിലായിരുന്നു, സുരേഷ് ഗോപിയിലായിരുന്നു, എല്ലാം. പിന്നെ അതേമാതിരി സാമൂഹ്യ പ്രവർത്തകർ സാറാ ജോസഫിലിരുന്ന്, ഒ എൻ ബി സാറിലിരുന്ന്, ഒരുമാതിരി ഇവിടെ വരാത്തവരൊക്കെ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇന്നസെന്റിലിരുന്ന്, കുഞ്ചനിലിരുന്ന്, കംപ്ലീറ്റ് ഒരുമാതിരി ശ്രീനിവാസൻ. അപ്പം ഇത്രയും പ്രശസ്ത ആൾക്കാരൊക്കെ വന്നിടത്ത് ഫുഡ് ആൻഡ് ട്രാവലിനും എത്താൻ പറ്റി അല്ലേ, അതും ഒരു വലിയ കാര്യം തന്നെയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളോട് ഒന്ന് കഴിച്ചു നോക്കാം. ആ, കഴിച്ചോളൂ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ ദോശയുണ്ട്, രണ്ട് ദോശ, രണ്ട് നീട്ടിപ്പരത്തി ചുട്ട ദോശ, നല്ല സോഫ്റ്റായിട്ട്, അതിൻ്റെ കൂടെ സാമ്പാർ, അതേപോലെ തന്നെ ചമ്മന്തി. വട വേണ്ടവർക്ക് വടയും നമുക്ക് കഴിക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഇഡ്ഡലിയുണ്ട്, പുരിയുണ്ട്, അതേപോലെ തന്നെ ചെറുകടികൾ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്കൊന്ന് വാഴയ്ക്ക ഫ്രൈ ആണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, നല്ല ചായ, ചൂട് ചായ കുടിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഉഴുന്നുവട, ഒരു സ്വല്പം ദോശ പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ നല്ല നീണ്ട സാമ്പാർ അതിലിങ്ങനെ മുക്കി, നല്ല ചൂട്, ചൂട് സാമ്പാറാണ്. അടിപൊളി കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം പറയാം. പണ്ട് അപ്പൻ്റെ കൂടെ ട്രെയിനിൽ പല സ്ഥലത്ത്, അപ്പൻ ഓഡിറ്റിങ്ങിനായിരുന്നു, അപ്പം ട്രെയിനിൽ പല സ്ഥലത്ത് ഇങ്ങനെ പോകും. അപ്പം അവിടെ പോകുമ്പോഴത്തേന് ഇതുപോലെ ഇതേ രുചിയുള്ള പഴയ ആ ഓർമ്മ വരുന്ന ഒരു ദോശയാണ്. പഴയ ഒരു ഓർമ്മയാണ്, പെട്ടെന്ന് നമുക്ക് ആ രുചി മനസ്സിലേക്ക് വരും. കൊള്ളാം, അടിപൊളി. പഴയ ഓർമ്മ വരുമ്പോ അതിനൊരു നിഷാദ് എന്ന് പറയുന്നു. ദോശ എങ്ങനെയുണ്ട്? ആ ഒരു ഫീല് കിട്ടുന്നത്. നമ്മുടെ വീട്ടില് ഇത്രയും പരത്തി ചൂടാറില്ല.
ഞങ്ങളുടെ വീട്ടിലൊക്കെ ചുടുന്ന സാധാരണ വട്ടത്തിൽ ചുടുന്ന ആ അത്രയാണ്. പക്ഷേ ആ ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. നെയ്യുടെ രുചി കിട്ടുന്നില്ലേ? ആ നെയ്യുടെ രുചി കിട്ടുന്നുണ്ട്. ചമ്മന്തി നല്ലതാണ്, സാമ്പാർ നല്ലതാണ്. പക്ഷേ എനിക്ക് സാമ്പാർ കൂട്ടി കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് മനസ്സിനൊരു സന്തോഷം വന്നത്. നിഷാദിൻ്റെ അഭിപ്രായം പറഞ്ഞു, സാമ്പാറാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ ചമ്മന്തിയുടെ കൂടെയാണോ? സാമ്പാർ കഴിച്ചില്ല അല്ലേ? സാമ്പാറാണ് മാച്ച് അല്ലേ? എനിക്കും അങ്ങനെയാണ് തോന്നി കേട്ടോ. ചമ്മന്തി നല്ലതാണ്, നല്ല അല്ല എന്നല്ല പറഞ്ഞത്, ചമ്മന്തി നല്ലതാണ്. പക്ഷെ അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട് സാമ്പാർ തന്നെ. നല്ല ചായ. ചൂട് ചായയും നല്ല ഒന്നാന്തരം ദോശയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് ഇനിയുണ്ട് സ്ഥലങ്ങൾ പോകാനായിട്ട്. നമുക്ക് ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ. ഒട്ടന്നെ തന്നെ ഇനിയിപ്പം വടയുണ്ട്. വട വടയുടെ കൂടെ ഒരു പക്ഷേ ചമ്മന്തി ആയിരിക്കും നല്ലത്. നോക്കാം, ബാ. സ്വല്പം ചമ്മന്തി ഞാൻ ഈ സൈഡിൽ ഒഴിച്ചു. ആ ചമ്മന്തി വടയും കൂടെ കൂട്ടി അങ്ങോട്ട് പൊട്ടിച്ച്. വടയും ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. നീ വടയും സാമ്പാറും കൂടെ വാങ്ങാം. അതാണ് ദോശയും സാമ്പാറും വടയും ചമ്മന്തിയും, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കൊള്ളാം. പിന്നെ ഞങ്ങൾ പറയുമ്പം പുറത്ത് തൊട്ടടുത്ത് തന്നെയാണ് വഴി, അതുകൊണ്ട് ഇച്ചിരി നോയ്സ് വന്ന് കയറാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കണം കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് വഴി. വഴി നോക്കാം. ഇവിടുന്ന് തന്നെ അങ്ങോട്ടൊരു കാല് വെച്ചാൽ വഴിയിലാണ്. ചെയ്തണം. അങ്ങനെ നായരേട്ടൻ്റെ കടയിൽ ദോശയൊക്കെ കഴിച്ച് അടുത്ത് നല്ലൊരു ഉച്ചയൂണ് കഴിക്കാനായിട്ട് പോവുകയാണ്. ജയഭാരത്. ജയഭാരതം വളരെ പ്രശസ്തമാണ്, ഈ ഭാഗത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ജയഭാരതം ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയി ഉച്ചയൂണ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങോട്ടുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചത് ജയഭാരത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ജയഭാരത് ഹോട്ടൽ. ഒത്തിരി വലിയ ഹോട്ടലൊന്നും പ്രതീക്ഷിക്കരുത്, ചെറിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. നമ്മൾ രാവിലെ പോയത് ഇതിലും ചെറുതാണ്, പഴയതാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല, അത് പോയി നോക്കാം. ഇവിടെ മസാലദോശ സ്പെഷ്യലാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ നല്ല ഊണും കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കയറി വരുമ്പോൾ തന്നെ പക്കവട മിക്സ്ചറ്, ഇത് പപ്പടവട, പപ്പടവട ഉണ്ട്, അതുപോലെ തന്നെ ലഡു ഉണ്ട്, എള്ളുണ്ട ഉണ്ട്, കപ്പലണ്ടി മിഠായി ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ. അത് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അകത്തോട്ട് കയറാം. ആ ഇതിൻ്റെ എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞത്, 1957 ആരംഭിച്ചതാണ്. അപ്പോൾ 63 വർഷം. അങ്ങനെ നമ്മൾ ജയഭാരതിൻ്റെ അടുക്കളയിൽ കയറി. അടുക്കളയിൽ കയറി വരുമ്പോൾ തന്നെ ദോശയൊക്കെ ചുടുന്നുണ്ട്. അപ്പുറത്ത് ദോശ ഇടുന്നുണ്ട്, മൈസൂർ പാക് റെഡിയാവുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നാൽ ഇത് സാമ്പാർ, സാമ്പാറിൽ കടുവ് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. സാമ്പാർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് പരിപ്പ് റെഡിയാവുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അവിയൽ. അവിയലിന് അരപ്പ് ചേർത്തിട്ടുണ്ട്, ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കായൊക്കെ വെന്ത് കാണും അല്ലേ, പച്ചക്കറികളൊക്കെ. ഇവിടെ വന്നാൽ ഇത് നാളത്തെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. മസാല റെഡിയായി, ഒന്ന് വറുത്ത് വെച്ചിരിക്കുകയാണ്. അത് വറ്റൽ മുളക്, മല്ലി, പരിപ്പ്, അതേപോലെ തന്നെ ഉലുവ, ഇതൊക്കെ ചേർത്ത്, കറിവേപ്പിലൊക്കെ ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നാളത്തെ മസാലക്ക. ഇപ്പോഴത്തെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മോരുകറി. മോരുകറിക്കകത്തും കടുവ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ജയഭാരതിൻ്റെ നടത്തിപ്പെന്ന് പറയുന്നത് ഈ അമ്മയും അമ്മയുടെ 5 മക്കളും അല്ലേ, മൂത്തയാൾ, മകള്.
അത് കഴിഞ്ഞ് മൂത്തും മകള് അത് കഴിഞ്ഞ് നാല് ആമ്പിള്ളാര് അല്ലേ. ആമ്പിള്ളാരെന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടനെ വിളിക്കണ കേട്ടോ അല്ലേ, ചേട്ടന്മാരാണ് അല്ലേ. ഞാൻ പറയുമ്പോൾ അമ്മയ്ക്ക് എന്തായാലും മക്കൾ തന്നെ അല്ലേ, എല്ലാവരും മക്കൾ അമ്മാന്ന് വിളിക്കും എല്ലാവരും. അമ്മയുടെ പേരെന്താണ്? മാധവി. അപ്പം മാധവി അമ്മയുടെ മക്കളും മാധവി അമ്മയും കൂടെ കൂടെ നടത്തുന്ന ഒരു പഴയകാല രുചിയാണ്. ശരിക്കും പറഞ്ഞാൽ പഴയകാല രുചികൾ തന്നെ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ നമുക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ വന്ന് കാണാം. വിറകടുപ്പാണെല്ലാം, വിറകടുപ്പ് തന്നെ നല്ല നല്ല രുചികൾ, നല്ല ഉച്ചക്ക് സാധാരണ ഊണ് അല്ലേ, സാധാരണ നല്ലൊരു ഊണ് അതാണ്. അതെ, കാരണം അവർ തന്നെയാണ് പാചകം, അമ്മയുടെ മക്കളൊക്കെ തന്നെയാണ് പാചകം. അമ്മയും കൂടെ കൂടും, അപ്പൊ അവര് കഴിക്കുന്നു നമുക്കും തരുന്നു. അത്രയാണ് വേറെ വെക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഉള്ളത് നമുക്കുള്ളത് അവർക്ക് കൂടെ കൊടുക്കുന്നു എന്നേയുള്ളൂ അല്ലേ. നമ്മുടെ വീട്ടിൽ കഴിക്കുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അതെ, അതാണത്. അതെ അതെ. അങ്ങനത്തെ സാമ്പാറും റെഡിയായി, അവിയലും റെഡിയായി, പരിപ്പറിയും റെഡിയായി, അതുപോലെ തന്നെ പപ്പടം ചുട്ടെടുത്തു, പുളിശ്ശേരി റെഡിയായിട്ട് എന്ന് പറഞ്ഞാൽ മോരുകറി റെഡിയായിട്ടുണ്ട്, രസം റെഡിയായിട്ടുണ്ട്, വേണ്ട അപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അച്ചാറും റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറുണ്ണാൻ എല്ലാ കാര്യങ്ങളും റെഡിയായി അല്ലേ മേ. ചോറുണ്ണാൻ റെഡിയാവുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും മസാലദോശ കഴിക്കാൻ വരുന്നവരുണ്ട്, അവർക്ക് വേണ്ടി മസാലദോശ ഉണ്ടാക്കുന്നു, അതേപോലെ നല്ല പരപ്പൻ നാടൻ ദോശ ഉണ്ടാക്കുന്നു. അപ്പം ആർക്ക് എന്ത് വേണോ അതനുസരിച്ച് ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ അല്ലേ. ഇഡ്ഡലി കഴിഞ്ഞു, രാവിലെ ഉണ്ട് ഇഡ്ഡലി, ഈ നേരത്തെ ഉണ്ടാവും. പക്ഷേ സാധാരണഗതിയിൽ എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലി ഉണ്ട്, ആദ്യമാവും. അപ്പോൾ അത് ആ കൂടെ തന്നെ ദോശയും വടയും ഒക്കെ ഉണ്ടാവും അല്ലേ, പരിപ്പുവടയും ഉഴുന്നുവടയും എല്ലാം ഉണ്ട്. നമുക്കിപ്പം ഊണാണ് കഴിക്കേണ്ടത്. നമ്മൾ രാവിലെ ദോശ കഴിച്ചു, ഇനിയിപ്പം ഊണ് കഴിക്കുന്ന സമയം. അങ്ങനെ ചോറും കറികളും എല്ലാം റെഡിയായിട്ടുണ്ട്. ചോറും കറികളും പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിഷാദിനെ പരിചയപ്പെടുത്തണം. നിഷാദിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മളിവിടെ തൃശ്ശൂർ ഭാഗത്ത് മിക്കവാറും എല്ലാം വീഡിയോകളിൽ നമ്മൾ ഒന്നിച്ചാണ് ചെയ്യാറ് അല്ലേ. തൃശ്ശൂർ കുറച്ച് വീഡിയോ മാത്രമേ നിഷാദില്ലാതെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം നിഷാദിനെ അറിയാം, തൃശ്ശൂരിൻ്റെ മെയിനായിട്ടുള്ള രുചികേന്ദ്രങ്ങൾ നിഷാദ് തന്നെ പറഞ്ഞാണ്, ഈ ജയഭാരതും നിഷാദ് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ട്രാവൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ജയഭാരതിൽ ട്രൈ ചെയ്യണം, നാരായണേട്ടൻ്റെ കടയിൽ ട്രൈ ചെയ്യണം. ചിലർ പറഞ്ഞേ കുട്ടൻചേട്ടൻ്റെ കടയിൽ നിന്നാണ് പറഞ്ഞത്, കുട്ടനായരുടെ കടയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ വന്നാൽ തനി നാടൻ ഊണ്, ശരിക്കും സാധാരണക്കാരന് കഴിക്കാവുന്ന ഗ്രാമീണ രുചികളുള്ള ഒരു നാടൻ ഊണ്. അപ്പോൾ ഊണിന് എന്തൊക്കെയാണെന്ന് പറയാം. ചോറിൻ്റെ പുറത്ത് രണ്ട് കറികൾ ഒഴിച്ചിരിക്കുന്ന, ഒന്ന് സാമ്പാറാണ്, ഇത് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോരുകറിയാണ്, പപ്പടമുണ്ട്, തൈരുണ്ട്, തൈര് തൈ ഒരു ചിന്ന ഗ്ലാസ്സിൽ നമുക്കിങ്ങനെ തരും, പിന്നെ കടുവ മാങ്ങാക്കറി, ഇങ്ങോട്ട് വന്ന അവിയൽ, തോരൻ. ഈ ഇരിക്കുന്നത് മധുരമാണ്, ഇത് ഈ കൂടെ ഉള്ളതല്ല. ഞാനൊന്ന് രുചി നോക്കാനായിട്ട് മൈസൂർ പാക എടുത്താണ്, മൈസൂർ പാക അവിടെ ഉണ്ടാക്കുമായിരുന്നു, അപ്പം രുചി നോക്കാനായിട്ട് എടുത്താണ്. പിന്നെ വെള്ളമുണ്ട്, രസം എല്ലാവർക്കും ആയിട്ട് ടേബിളിൽ ഇങ്ങനെ വെച്ചിരിക്കും, രസം വേണ്ടവർക്ക് എടുത്ത് ഒഴിച്ച് കഴിക്കാം. അതേപോലെ തന്നെ ഉപ്പും വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇപ്പോൾ നമുക്ക് സാമ്പാറും ചോറും സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ, തുടങ്ങാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അലിന്ന് പോകുന്ന രീതിയിലുള്ള കഷ്ണങ്ങൾ, അത് ആ ചോറിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ സാമ്പാറും ചോറും തന്നെ ആദ്യം കഴിക്കാം. കായത്തിൻ്റെ നല്ല ഒന്നാതരം രുചിയാണ്. സാമ്പാർ കഴിച്ചാൽ അന്നേരം കായത്തിൻ്റെ രുചി കിട്ടും അല്ലേ, നല്ലതായിട്ട് കായത്തിൻ്റെ രുചി കിട്ടും. അതേപോലെ തന്നെ ആ പച്ചക്കറികൾ ഇങ്ങനെ അലിന്ന് നമ്മുടെ നാവിൽ അലിന്ന് ചേരും, കൊള്ളാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് ഒത്തിരി അധികം കറികളില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പപ്പടവും അച്ചാറും ഒന്നും മറക്കില്ല. അപ്പം പപ്പടം ഇങ്ങനെ പൊട്ടിച്ച് ചോറിൻ്റെ കൂടെ വെക്കുമോ അല്ലാതെ കടിച്ച് കഴിക്കുമോ നമ്മുടെ ഇഷ്ടം പോലെ. പപ്പടം കൊള്ളാം, പപ്പടം എന്തായാലും കൊള്ളാം. പിന്നെ തോരൻ, കോവയ്ക്കാ തോരനാണേ, കോവയ്ക്കായും ക്യാബേജും കൂടെ കൂട്ടിയാണ്, കോവയ്ക്കായും ക്യാബേജും പരിപ്പും എല്ലാം കൂടെ കൂട്ടിയാണ്. വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്ന ആ കോവയ്ക്കാ തോരൻ്റെ അതേ രുചി, വീട്ടിലെ രുചി.
വീട്ടിലെ രുചി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വന്തം കുറച്ചുകൂടെ ഒരു അടുപ്പം തോന്നും അല്ലേ, നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒരു അടുപ്പം തോന്നും. നാടനൂണിൻ്റെ ശരി, നാടനൂണിൻ്റെ ഒരു രുചി. അതേപോലെ തന്നെ അവിയൽ, അവിയലില്ല തേങ്ങാപ്പീരൊക്കെ പറ്റി, തേങ്ങാപ്പീരിൽ നിന്ന് തേങ്ങയുടെ അരപ്പാണ്, അരപ്പൊക്കെ ഇങ്ങനെ പറ്റി അതുപോലെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നല്ല പുളിയുള്ള അവിയൽ, ഒരുമാതിരി നല്ല പുളിയുള്ള അവിയലാണ്. പച്ചമാങ്ങയുടെ പുളി ശരിക്കും നമുക്ക് കിട്ടും അവിയൽ. കഴിച്ചു നോക്കിയോ, പുളി എങ്ങനെ ഉണ്ട്? എന്ന് വെച്ചാൽ ആ പച്ചമാങ്ങയുടെ പുളി നല്ലതായിട്ട് വരും. ശരിക്കും ഈ അവിയലിൻ്റെ രുചിയുണ്ടല്ലോ, രണ്ടാമതും കൂടെ കഴിച്ചപ്പോൾ അത് പച്ചമാങ്ങ ആണോ എന്നൊരു സംശയം വന്നു. തൈരിൻ്റെ നല്ല രുചിയും വരുന്നുണ്ട്, പച്ചമാങ്ങയാണോ ഇത്രയും നല്ല പുളിയുണ്ട്? ശരിക്കും സാധാരണ തൈരിനേക്കാളിലും പുളിയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, പറഞ്ഞു പച്ചമാങ്ങ അല്ല നന്നായിട്ട് പുളിപ്പിച്ച തൈരാണ്, അപ്പോൾ അതിൻ്റെ പുളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ശരിക്കും പല സ്ഥലങ്ങളിലും മാങ്ങ ഇടുന്നവരുണ്ട്, ചിലർ മാങ്ങ ഇടും, ചിലർ തൈരിടും. ഇവിടെ ഇപ്പം നല്ലതായിട്ട് പുളിപ്പിച്ച തൈരാണ്. വാട്ടിയ മാങ്ങേൻ്റെ അച്ചാറാണ്, കൊള്ളാം. നല്ല ആ വാട്ടിയ മാങ്ങയുടെ ഒരു പ്രത്യേക പുളിപ്പില്ലേ, ആ പുളിപ്പൊക്കെ ആയിട്ട്. അപ്പോൾ സാമ്പാറിൻ്റെ ആ ഭാഗം കഴിഞ്ഞാൽ നമുക്കിനിയിപ്പം മോരുകറി. പലതരം കഷ്ണങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയ മോരുകറിയാണ് ഇത്. നമ്മുടെ മത്തങ്ങ, മത്തൻ ചെറുതായിട്ട് ചോറിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് മോരുകറിയും നല്ലതാണ്. പക്ഷെ എനിക്ക് ആ സാമ്പാർ കൂട്ടിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. മോരുകറിയും നല്ലത് തന്നെ, ഒരുപക്ഷെ എനിക്ക് സാമ്പാറിനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാമ്പി ഭാഗത്ത് വന്ന് പോകുമ്പോഴത്തേനെ വിശ്വസിച്ച് നാടൻ ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലേ. അതെ, അതേപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആശ്രമമുണ്ട്, സൈഡിലൊരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് ഇച്ചിരി നേരെ അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ല രസമാണ്. അവിടെ നിന്ന് കാണാൻ ക്യാമറയിൽ കിട്ടുമോ എന്നറിയില്ല, ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ച് അവിടെയാണ് പോയത്. പാർക്കിംഗ് ഇവിടെ സൈഡിൽ പറ്റില്ല, ചില അങ്ങോട്ട് താഴോട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം നമ്മൾ, സ്വല്പം വഴിയിൽ തന്നെ ചില അങ്ങോട്ട് മാറിയാൽ പാർക്ക് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തൈരും അച്ചാറും കൂടെ കൂട്ടി നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ദേ ഇതുപോലെ ഒരു സ്വല്പം, ഞാൻ സ്വല്പം എടുത്തിട്ടുള്ളൂ, തൈരും ഇതാ അച്ചാറും കൂടെ ഇത് ഇതാ ഇതുപോലെ എന്താ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്റെ ആ തൈരിൻ്റെ പുളി അച്ചാറിൻ്റെ പുളിയും എരിവും അട്ടിപ്പൊളി. അതെ, സൂപ്പർ. തൈര് കുടിച്ചു കഴിഞ്ഞാൽ രസം, രസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒഴിച്ചു കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അതേ ഗ്ലാസ്സിൽ തന്നെ സ്വല്പം രസം ഇങ്ങനെ. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, അടിപൊളി. ഊണ് നമ്മുടെ മനസ്സ് നിറയുന്ന ഊണാണ്, മനസ്സും വയറും നിറയുന്ന ഊണാണ്. മൈസൂർ പാക് കുഴപ്പമില്ല, നമുക്ക് അവസാനം ഒരു മധുരം എന്നുള്ള രീതിയിൽ കഴിക്കാം അല്ലേ. പുളി കഴിച്ചിട്ട് പോലും ഇല്ല അതേന്ന്. ഏതായാലും നല്ല നാടൻ രുചികളുമായിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. രാവിലെ ദോശ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പം നാടൻ ഊണ് കഴിച്ചു, ഇവിടെ നിൽക്കാം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ്, നിങ്ങൾ കാണണം, ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകണം, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട്. തൽക്കാലത്തേക്കിന് ബൈ ബൈ.